ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ബുധനാഴ്ച അതായത് 2022 നവംബർ 2 നടന്ന വാട്ടർ അതോറിറ്റി LDC എക്സാമിന് ചോദിച്ച ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 61 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ് സെൻറ്റൻസ്. അഫർമേറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റാനുള്ള ചോദ്യമാണിത്. ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തത്തിൽ നോക്കിയാൽ സെൻറ്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, അഫർമേറ്റീവ് സെൻറ്റൻസുകളെന്നും നെഗറ്റീവ് സെൻറ്റൻസുകളെന്നും. നെഗറ്റീവ് വാക്കുകളുള്ള സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസുകൾ. നെഗറ്റീവ് വാക്കുകളെന്ന് പറയുമ്പോൾ നോയും നോട്ടും പോലെയുള്ള വാക്കുകൾ. അങ്ങനെയുള്ള വാക്കുകളില്ലാത്ത പോസിറ്റീവ് സെൻറ്റൻസുകളെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസുകളെന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ഇതൊരു അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്തു നോക്കാം. ഐ ഡു നോട്ട് ലൈക്ക് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഫ്ലവേഴ്സ്, എനിക്ക് പൂക്കൾ ഇഷ്ടമല്ല. നോട്ട് ഉള്ളത് കൊണ്ട് ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഡു എങ്ങനെ വന്നു എന്ന് പറയാൻ പോയാൽ കുറച്ചധികം സമയമെടുക്കും, അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഗ്രാമറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാറ്റി കൃത്യമായ ഒരു ഐഡിയ നൽകുന്നതിനായി നമ്മൾ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർ ആ വീഡിയോസ് കൃത്യമായി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെയും നെഗറ്റീവ് സെൻറ്റൻസിൻ്റെയും എക്സാമ്പിളായിട്ട് നമ്മളൊരു ഉദാഹരണം കാണിച്ചു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണിത്. ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. അതേസമയം ഐ ഡു നോട്ട് ലൈക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിലെ നെഗറ്റീവ് സെൻറ്റൻസ് ഒന്നെടുക്കുകയാണ്. ഐ ഡു നോട്ട് ലൈക്ക് ഫ്ലവേഴ്സ്. ഈ സെൻറ്റൻസ് തന്നിട്ട് നമ്മളോട് അഫർമേറ്റീവ് ആക്കാൻ പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന മീനിങ്ങിന് വലിയ മാറ്റമൊന്നുമില്ലാതെ വേണം നമ്മൾ അഫർമേറ്റീവ് ഉണ്ടാക്കാൻ. ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. അതായത് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം, എന്നാൽ രണ്ട് സെൻറ്റൻസുകളിലും ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാകണം. നെഗറ്റീവ് സെൻറ്റൻസിൽ കണ്ട അതേ അർത്ഥത്തിൽ തന്നെ വേണം നമുക്ക് അഫർമേറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം. ഐ ഡു നോട്ട് ലൈക്ക് ഫ്ലവേഴ്സ് എന്നാൽ എന്താണ് അർത്ഥം? എനിക്ക് പൂക്കൾ ഇഷ്ടമല്ല. അഫർമേറ്റീവ് ആകുമ്പോൾ നോട്ട് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമ്മൾ നോട്ട് മാറ്റിയാൽ ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്നാകും. ഡു അവിടെ വരില്ല. ആ ഡു എവിടെ പോയി എന്നുള്ളത് ഗ്രാമറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് നമുക്ക് ഗ്രാമർ സീരീസിൽ നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസിൽ നോട്ട് നമ്മൾ മാറ്റിയാൽ ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്നാകും. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്, അങ്ങനെ വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇഷ്ടമാണ് എന്നർത്ഥമുള്ള ലൈക്ക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. എനിക്ക് പൂക്കളോട് അനിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് പൂക്കൾ വെറുപ്പാണ് എന്ന രീതിയിൽ നമ്മൾ മാറ്റണം. അതായത് നോട്ട് ഒഴിവാക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ലൈക്ക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് കൂടി ഉപയോഗിക്കണം. ഇപ്പം ലൈക്ക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്ലൈക്ക് എന്നോ ഹെയ്റ്റ് എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഐ ഡു നോട്ട് ലൈക്ക് ഫ്ലവേഴ്സ് എന്ന നെഗറ്റീവ് സെൻറ്റൻസിനെ അഫർമേറ്റീവ് ആക്കുമ്പോൾ ഐ ഡിസ്ലൈക്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഐ ഹെയ്റ്റ് ഫ്ലവേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളോട് അഫർമേറ്റീവ് ആക്കാൻ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ഐ ഡു നോട്ട് ഡിനൈ ദ ഫാക്റ്റ്. ഞാൻ ആ വസ്തുത നിഷേധിക്കുന്നില്ല, ഇതാണ് അർത്ഥം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. എ ഐ ഡു ഡിനൈ ദ ഫാക്റ്റ്. ബി ഐ ആം നോട്ട് ഡിനൈയിങ് ദ ഫാക്റ്റ്. സി ഐ അക്സെപ്റ്റ് ദ ഫാക്റ്റ്. ഡി ഐ ആം അക്സെപ്റ്റിംഗ് ദ ഫാക്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? നോട്ട് കളയുക. അഫർമേറ്റീവ് ആകുമ്പോൾ അതിൽ നോട്ട് പാടില്ല.
അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോട്ട് വരുന്നവയെല്ലാം നമുക്ക് ഒഴിവാക്കുവാനായി സാധിക്കും. ഓപ്ഷൻ ബിയിൽ നോട്ട് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കളയാം. ഇനി രണ്ടാമത്തെ കാര്യം, ഡിനൈ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസറിൽ ഡിനൈ എന്ന വാക്ക് അതുപോലെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷനിൽ ഡിനൈ വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എയും നമുക്ക് കളയുവാൻ സാധിക്കും. അതിൽ ഡിനൈ വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഡിനൈയുടെ ഓപ്പോസിറ്റ് ആണ്. ഡിനൈ എന്ന വാക്കിൻ്റെ അർത്ഥം നിഷേധിക്കുക, തള്ളിക്കളയുക എന്നൊക്കെയാണ്. ഓപ്ഷൻ സിയിലും ഡിയിലും അക്സെപ്റ്റ് എന്ന വാക്കാണുള്ളത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. ഡിനൈയുടെ ഓപ്പോസിറ്റ് ആണോ ഇത്? അതെ. അപ്പോൾ ഈ വാക്ക് നമ്മുടെ ആൻസറാക്കാൻ പറ്റിയതാണ്. എന്നാൽ അക്സെപ്റ്റ് ഓപ്ഷൻ സിയിലും ഡിയിലുമുണ്ട്. സിയിൽ അക്സെപ്റ്റ് എന്നാണുള്ളത്, എന്നാൽ ഡിയിൽ അക്സെപ്റ്റിംഗ് എന്ന വെർബാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിനൈയിങ് എന്നില്ലാത്തത് കൊണ്ട്, അതായത് ഐ എൻ ജി ഇല്ലാത്തത് കൊണ്ട് അക്സെപ്റ്റിംഗ് എന്ന ഐ എൻ ജി ചേർന്ന് വരുന്ന ഓപ്ഷൻ ഡി പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ഷീപ്പ് ഡാഷ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഹാവിങ്, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാവ് നോട്ട്. ഇത് സബ്ജക്റ്റിന് ചേരുന്ന വെർബ് ചേർക്കാനുള്ള ചോദ്യമാണ്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? വൺ ഓഫ് ദ ഷീപ്പ്. വണ്ണിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒന്ന് എന്നാണ്. ഷീപ്പ് എന്നാൽ ചെമ്മരിയാടുകൾ എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒന്ന്, ഷീപ്പ് എന്ന വാക്ക് ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഒരാടുള്ളപ്പോൾ നമ്മൾ ഷീപ്പ് എന്നാണ് പറയുക, ഒന്നിലധികം ആടുകളുള്ളപ്പോഴും നമ്മൾ ഷീപ്പ് എന്ന് തന്നെയാണ് പറയുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഷീപ്പ് എന്ന വാക്ക് ഒരാടിനെ സൂചിപ്പിക്കാൻ സിംഗുലറായും ഉപയോഗിക്കാം, ഒന്നിലധികം ആടുകളെ സൂചിപ്പിക്കാൻ പ്ലൂറലായും ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, വൺ ഓഫിന് ശേഷം നമ്മൾ പ്ലൂറലെ ഉപയോഗിക്കൂ, ബഹുവചനമേ ഉപയോഗിക്കൂ. ഇവിടെ ആടുകൾ എന്ന പ്ലൂറലായാണ് ഷീപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ വൺ ഓഫിന് ശേഷം ഡാഷ് തരികയാണെങ്കിൽ അവിടെ പ്ലൂറലാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വൺ ഓഫ് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഹൈലൈറ്റ് വൺ തന്നെയാണ്. വൺ ഒന്നാണ്, അതായത് സിംഗുലറാണ് അഥവാ ഏകവചനമാണ്. അപ്പോൾ വെർബും സിംഗുലറായിരിക്കണം. വെർബിൻ്റെ സിംഗുലർ എന്താണെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. അവസാനം എസ് ഉള്ള വെർബായിരിക്കണം എന്നോർത്താൽ മതി. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുക. അവസാനം എസ് ഉള്ള ഒരു വെർബേ ഉള്ളൂ, ഹാസ്. അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദേർ ഈസ് നോട്ട് ഡാഷ് ഷുഗർ ഇൻ ദ പോട്ട്. ഓപ്ഷൻ എ മെനി, ഓപ്ഷൻ ബി മച്ച്, ഓപ്ഷൻ സി ഫ്യൂ, ഓപ്ഷൻ ഡി ലിറ്റിൽ. ഇവിടെ ഡാഷ് ഷുഗർ ഇൻ ദ പോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കലത്തിലുള്ള പഞ്ചസാരയുടെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ അളവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ രണ്ട് വാക്കുകൾ ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓപ്ഷൻ എ മെനിയും ഓപ്ഷൻ സി ഫ്യൂവും. ഈ രണ്ട് വാക്കുകളും എണ്ണത്തെ കാണിക്കുന്നവയാണ്. അളവിനെ കാണിക്കേണ്ടിടത്ത് എണ്ണത്തെ കാണിക്കുന്ന വാക്കുകൾ പറ്റില്ല. സോ അവ നമുക്ക് കളയാം. ഇനിയുള്ളത് ഓപ്ഷൻ ബി മച്ചും ഓപ്ഷൻ ഡി ലിറ്റിലുമാണ്. ഇവ രണ്ടും അളവിനെ കാണിക്കുന്നവയാണ്. മച്ചിൻ്റെ അർത്ഥം അധികം, കൂടുതൽ എന്നൊക്കെയാണ്. എന്നാൽ ലിറ്റിലിൻ്റെ അർത്ഥം അധികമില്ല എന്നാണ്. അതായത് മച്ച് പോസിറ്റീവാണ്, ലിറ്റിൽ നെഗറ്റീവാണ്. അതായത് വെറുതെ ലിറ്റിൽ എന്ന് മാത്രം പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. നോട്ട് മച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ അവിടെ ഓൾറെഡി ഒരു നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു നെഗറ്റീവ് വാക്ക് നമുക്കവിടെ ആവശ്യമില്ല. അപ്പോൾ ലിറ്റിൽ നമുക്ക് കളയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി മച്ച്. ഇനി അടുത്ത ചോദ്യം, ഷി കെപ്റ്റ് ദ മണി ഇൻ എ ബോക്സ് മെയ്ഡ് ഓഫ് ഡാഷ് റോസ് വുഡ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദി, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഇവിടെ ബോക്സ് മെയ്ഡ് ഓഫ് ഡാഷ് റോസ് വുഡ് എന്ന ഭാഗം ശ്രദ്ധിക്കുക. റോസ് വുഡ് കൊണ്ടുണ്ടാക്കിയ ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈട്ടിത്തടി കൊണ്ടുണ്ടാക്കിയ പെട്ടി. ഇവിടെ എയോ ആനോ ദിയോ ഒക്കെ വേണോ വേണ്ടയോ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ ഏത് മെറ്റീരിയലിൻ്റേതാണ് ഒരു സാധനം എന്ന് പറയേണ്ടി വരുമ്പോൾ
അതായത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുമ്പോൾ എ ആൻഡ് ദി എന്നീ ആർട്ടിക്കിൾസ് ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡാഷ് യു സോൾവ് ദ പ്രോബ്ലം യെസ്റ്റർഡേ? ഓപ്ഷൻ എ ഡസ്, ഓപ്ഷൻ ബി ഡിഡ്, ഓപ്ഷൻ സി ഡു, ഓപ്ഷൻ ഡി ഹാഡ്. ഇവിടെ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അവസാനം ക്വസ്റ്റ്യൻ മാർക്കുമുണ്ട്, അതായത് ഇതൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യനിൽ സാധാരണ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വെർബാണ് ചേർക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഡാഷാണ് തന്നിരിക്കുന്നത്. ഓപ്ഷനിലെല്ലാം ഓക്സിലറി വെർബ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡാഷിന് ശേഷം യു ആണ് ഉള്ളത്, അതായത് യു ആണ് സബ്ജക്റ്റ്. യുവിൻ്റെ കൂടെ അവസാനം എസ് ഉള്ള വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബുകളെല്ലാം തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്, അതായത് ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നവയെല്ലാം. ഇവിടെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട് അതിനോടൊപ്പം അവസാനം എസ് ഉള്ള വെർബ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും വെർബ് നമ്മുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഓപ്ഷൻ എ തന്നെ എസ്സിൽ അവസാനിക്കുന്ന ഡസ് ആണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് ചെക്ക് ചെയ്യാനായി ഇനി നമ്മൾ നോക്കേണ്ടത് ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും സെൻറ്റൻസിൽ ഉണ്ടോ എന്നാണ്. ഉണ്ട്. യെസ്റ്റർഡേ, അതായത് ഇന്നലെ. ഇത് കഴിഞ്ഞുപോയ സമയത്തെ, ഭൂതകാലത്തെ കാണിക്കുന്നതാണ്, അതായത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന വാക്ക് നമ്മുടെ സെൻറ്റൻസിലുണ്ട്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസ് അല്ലാത്തവയൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഏതാണുള്ളത്? ഡു. ഡു പ്രസൻ്റ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ സി ആയ ഡു നമുക്ക് ഒഴിവാക്കാം. ഇനി ബാക്കിയുള്ളവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ്, അതായത് ഡിഡും ഹാഡുമാണ്. ഇവ രണ്ടും പാസ്റ്റ് ആണ്. ഇവയിൽ ഏതാണ് ഒഴിവാക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വെർബ് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വെർബ് ഏതാണ്? സോൾവ്. ഇത് വെർബിൻ്റെ ഏത് രൂപമാണ്? അടിസ്ഥാന രൂപമാണ്, അതായത് ബേസ് ഫോമാണ്. വെർബിൻ്റെ ഫോംസിനെ പറ്റി നമ്മുടെ ഗ്രാമർ സീരീസിൽ കൃത്യമായി പറയുന്നുണ്ട്. കൂടുതലറിയാൻ ആ വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഡിഡിന് ശേഷമാണോ ഹാഡിന് ശേഷമാണോ ബേസ് ഫോം ഉപയോഗിക്കേണ്ടത് എന്ന കാര്യമാണ്. ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡു, ഡസ്, ഡിഡ് എന്നിവയ്ക്ക് ശേഷം വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയ്ക്ക് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വി3 ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോൾവ് ബേസ് ഫോമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഡിഡിന് ശേഷമാണ് ഉപയോഗിക്കുക. ഹാഡിന് ശേഷമായിരുന്നെങ്കിൽ സോൾവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ സോൾവ്ഡ് വരുമായിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഡിഡ്. ഇനി അടുത്ത ചോദ്യം, യു ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ് ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ കാൻ വി, ഓപ്ഷൻ ബി ഈസിൻ്റ് ഇറ്റ്, ഓപ്ഷൻ സി ക്യാൻ വി, ഓപ്ഷൻ ഡി ക്യാൻ അസ്. ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വെർബാണ്. ഇവിടെ ഏതാണ് ഓക്സിലറി വെർബ്? ക്യാൻ ആണ്. ക്യാൻ പോലെയുള്ള ഓക്സിലറി വെർബ് ക്വസ്റ്റ്യനിൽ വന്നാൽ ആൻസറിലും അതുണ്ടാകും, അല്ലാത്തവ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ഈസിൻ്റ് ഇറ്റ് ആദ്യമേ തന്നെ നമുക്ക് ഒഴിവാക്കാം. ഇനി നോക്കുക, ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് വേർഡ്സ് വല്ലതുമുണ്ടോ? നോയും നോട്ടും പോലെയുള്ളവയോ 63-ാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ട ലിറ്റിൽ പോലുള്ളവയോ ഒക്കെ നെഗറ്റീവ് വേർഡ്സാണ്. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇവിടെയില്ല. അങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തപ്പോൾ ആൻസറിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇൻഡ് വേണം. നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ ആൻസറിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇൻഡ് വേണമെന്ന് ഓർത്തു വയ്ക്കുക. ഇവിടെ ക്യാനാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ക്യാനിൻ്റെ കൂടെ ആകുമ്പോൾ കാണ്ട് എന്ന് വേണം. കാണ്ട് എന്നില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കവ ഒഴിവാക്കാം. ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും ക്യാൻ എന്ന് മാത്രമേ ഉള്ളൂ, കാണ്ട് എന്നില്ല. അതുകൊണ്ട് നമുക്കവ രണ്ടും ഒഴിവാക്കാം. ഇനി ബാക്കിയുള്ളത് ഓപ്ഷൻ എ ക്യാൻ വി മാത്രമാണ്. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കാൻ വി ആണ്. എങ്കിലും ഇവിടെ എന്തുകൊണ്ട് കാണ്ടതിന് ശേഷം വി വന്നു എന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം.
ഓക്സിലറി വെർബും നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇൻഡും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റിന് ചേരുന്ന പ്രോനൗണാണ്. ഇവിടെ സബ്ജക്റ്റ് യു ആൻഡ് ഐ എന്നാണ്. നീയും ഞാനും, അതായത് രണ്ട് വാക്കുകളുണ്ട്. ഈ രണ്ട് വാക്കുകളും നമുക്ക് ആൻസറിൽ എഴുതുവാൻ സാധിക്കില്ല, പകരം ഇവയെ ഒന്നാക്കി എടുക്കണം. അങ്ങനെ ഒന്നാക്കുമ്പോൾ യു ആൻഡ് ഐ, നീയും ഞാനും, അതൊന്നിച്ച് ചേർത്ത് പറഞ്ഞാൽ നമ്മൾ എന്നാകും, അതായത് വി. അങ്ങനെയാണ് ആൻസറിൽ വി എന്ന് വരുന്നത്. അതേസമയം അവൻ അവൾ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നിച്ച് ചേർത്ത് അവർ എന്ന് നമ്മൾ പറയുമായിരുന്നു, അതായത് ദേ എന്ന് പറയുമായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് എ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് എന്തൂസിയാസം. ഓപ്ഷൻ എ ഹാപ്പിനെസ്, ഓപ്ഷൻ ബി സാഡ്നെസ്, ഓപ്ഷൻ സി ആങ്കർ, ഓപ്ഷൻ ഡി സീൽ. എന്തൂസിയാസം എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൂസിയാസത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. എന്തൂസിയാസം എന്നാൽ ഉത്സാഹം എന്നാണ്. ഓപ്ഷൻ എ ഹാപ്പിനെസ് സന്തോഷം, ഓപ്ഷൻ ബി സാഡ്നെസ് ദുഃഖം, ഓപ്ഷൻ സി ആങ്കർ ദേഷ്യം, ഓപ്ഷൻ ഡി സീൽ ആവേശം ഉത്സാഹം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം. ഇഫ് ഐ വേർ റിച്ച് ഐ ഡാഷ് എവ്രി വൺ. ഓപ്ഷൻ എ വിൽ ഹെൽപ്പ്, ഓപ്ഷൻ ബി ഹെൽപ്ഡ്, ഓപ്ഷൻ സി ഹെൽപ്പിംഗ്, ഓപ്ഷൻ ഡി വുഡ് ഹെൽപ്പ്. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ ഇഫ് വരുന്ന ഭാഗത്തെ വെർബ് ശ്രദ്ധിക്കുക. ഇവിടെ വെയർ ആണ് വന്നിരിക്കുന്നത്. ഇഫ് ക്ലോസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗ്രാമറിൽ പഠിക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് വെയർ പാസ്റ്റ് ആണ്, അതായത് ഇഫിൻ്റെ ഭാഗത്ത് പാസ്റ്റ് വെർബാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്ത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് വെർബിൻ്റെ ബേസ് ഫോം ഇങ്ങനെയാണ് വേണ്ടത്. സിമ്പിളായി ഒരു കാര്യം നമുക്കിവിടെ ചെയ്യാം. വുഡോ ഷുഡോ കുഡോ മൈറ്റോ ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം നമുക്ക് കളയാം. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് കളയാം. ഓപ്ഷൻ ഡിയിൽ വുഡുണ്ട്, ബാക്കിയുള്ളവയിൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും ഇല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി വുഡ് ഹെൽപ്പാണ്. ഇനി അടുത്ത ചോദ്യം. ദ കളക്ടർ വിൽ ഇൻ്റർവ്യൂ ദി കാൻഡിഡേറ്റ്സ് ഡാഷ് 9 AM ആൻഡ് 11 AM. ഓപ്ഷൻ എ ഫ്രം, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ബിറ്റ്വീൻ. ഇവിടെ രണ്ട് സമയങ്ങളാണ് തന്നിരിക്കുന്നത്, 9 AM 11 AM. ഈ സമയങ്ങൾക്കിടയിൽ ആൻഡ് ഉണ്ട്. ഈ ആൻഡ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റൻസിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കിയാൽ കളക്ടർ ഉദ്യോഗാർത്ഥികളെ രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻ്റർവ്യൂ ചെയ്യുമെന്നാണ്. ഓപ്ഷൻ എ ഫ്രം ചേർത്ത് നോക്കാം. ഫ്രം 9 AM ആൻഡ് 11 AM ഇത് ശരിയാകില്ല. ഫ്രം 9 AM ടു 11 AM എന്നാണ് വരേണ്ടത്, 9 മണി മുതൽ 11 മണി വരെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത് നമുക്ക് കളയാം. ഇനി ഓപ്ഷൻ ബി ടു ചേർത്ത് നോക്കിയാൽ 2 9 AM ആൻഡ് 11 AM അങ്ങനെ പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് അർത്ഥമൊന്നും വരില്ല. ഇനി ഓപ്ഷൻ സി അറ്റ് നോക്കാം. കൃത്യസമയത്തിന് മുമ്പിലാണ് അറ്റ് ചേർക്കേണ്ടത്. ഇവിടെ രണ്ട് സമയങ്ങളുണ്ട്, സോ അതും ശരിയാകില്ല. ഇനി ബാക്കിയുള്ളത് ഓപ്ഷൻ ഡി ബിറ്റ്വീൻ ആണ്. ഇടയിൽ തമ്മിൽ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ബിറ്റ്വീൻ 9 AM ആൻഡ് 11 AM 9 മണിക്കും 11 മണിക്കും ഇടയിൽ പെർഫെക്റ്റായി മാച്ച് ആകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിറ്റ്വീൻ്റെ കൂടെ സാധാരണ വരുന്നതാണ് ആൻഡ്. ബിറ്റ്വീനും ആൻഡും വെച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുമെന്നത് ഓർത്തിരിക്കുക. ഇനി അവസാനത്തെ ചോദ്യം. ദി അക്കൗണ്ട്സ് ഹാവ് ടു ബി ഓപ്ഷൻ എ ലുക്ക്ഡ് അപ്പ്, ഓപ്ഷൻ ബി ലുക്ക്ഡ് ഡൗൺ, ഓപ്ഷൻ സി ലുക്ക്ഡ് അറ്റ്, ഓപ്ഷൻ ഡി ലുക്ക്ഡ് ഇൻ ടു. ഇത് ശരിയായ ഫ്രേസൽ വെർബ് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ്. ലുക്കിൻ്റെ ഫ്രേസൽ വെർബുകളാണ് ഓപ്ഷൻസായി തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ട്സ് എന്ത് ചെയ്യണമെന്നുള്ളത് ശരിയായ ഫ്രേസൽ വെർബ് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ഓരോ ഓപ്ഷനായി നോക്കാം. ഓപ്ഷൻ എ ലുക്ക്ഡ് അപ്പ്. ഒരു വാക്ക് ഡിക്ഷണറിയിൽ തിരയുന്നതിനാണ് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി ലുക്ക് ഓൺ നോക്കാം. നോക്കി നിൽക്കുക, കാഴ്ചക്കാരായി നിൽക്കുക എന്നർത്ഥത്തിലാണ് ലുക്ക് ഓൺ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ലുക്ക് അറ്റാണ്. എന്തിനെയെങ്കിലും പറ്റി ആലോചിക്കുക എന്നർത്ഥത്തിലാണ് ലുക്ക് അറ്റ് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് ഓപ്ഷൻ ഡി ലുക്ക്ഡ് ഇൻടു ആണ്. എന്തെങ്കിലും പരിശോധിക്കുന്നതിനാണ് ലുക്ക് ഇൻടു എന്ന് പറയുക. ഇവിടെ ക്വസ്റ്റ്യനിൽ അക്കൗണ്ട്സിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് അക്കൗണ്ട്സ് പരിശോധിക്കുക എന്നതാണ് ചേരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ലുക്ക്ഡ് ഇൻടു. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ.
ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഇനിയും മറ്റ് പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.